മലപ്പുറം പൂങ്ങോട് ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഗാലറി തകർന്നു വീണ് കളി കാണാനെത്തിയവർക്ക് പരിക്കേറ്റ സംഭവത്തിൽ പോലീസ് സംഘാടകർക്കെതിരെ കേസെടുത്തു. മതിയായ സുരക്ഷയൊരുക്കാതെ ആളുകളെ പ്രവേശിപ്പിച്ചതിനാണ് കേസ്. 3000 പേർക്ക് ഇരിക്കാവുന്ന സ്റ്റേഡിയത്തിൽ 8000-ൽ അധികം പേരാണ് എത്തിയത്. കാലിക്കറ്റ് എഫ് സിയും നെല്ലിക്കുത്ത് എഫ് സിയും തമ്മിലുള്ള ഫൈനൽ മത്സരം കാണാൻ 9000-ൽ അധികം പേരാണ് താൽക്കാലിക സ്റ്റേഡിയത്തിലെത്തിയിരുന്നത്. മത്സരം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് 9:15 ഗാലറി തകർന്നു വീണത്. 300 പേരാണ് അപകടത്തിൽ പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. ഫൈനൽ നടത്തിപ്പിൽ സംഘാടകർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായാണ് നാട്ടുകാർ പറയുന്നത്. എന്റെ മുന്നേ കളി തുടങ്ങി, കാരണം അതിന് ഒരു പരിധി ഉണ്ടാവില്ല. ഇപ്പൊ 100 പോണ ബസ്സിൽ 150 ആളായ തന്നെ ഫുള്ളായി. പിന്നെ അവിടെ അങ്ങട്ടില്ലത് എന്താണെങ്കിലും അറിയാനല്ലേ. പേവെന്ന് പറഞ്ഞാൽ അതന്നെ ഒരു പേവാണ്. കാരണം അത്രയും ചില കളി തുടങ്ങിയാൽ പോലെ പിന്നെ ജനങ്ങൾ ഗേറ്റ് അടച്ചെന്തോ ചെയ്തതിനു ശേഷം പിന്നെ പുറത്തു കൂടെ കയറലുണ്ട്. അപ്പോ അതൊക്കെ പാടെ ഇളക്കം സംഭവിച്ചതാണെന്ന് കേട്ടിട്ട്. കാളിക്കാവ് പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സംഘാടകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. ഇതിനിടെ മത്സരങ്ങളുടെ നടത്തിപ്പിൽ മതിയായ സുരക്ഷ ഉറപ്പാക്കുമെന്ന് സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ വ്യക്തമാക്കി. പൂങ്ങോട് സുരക്ഷാ വീഴ്ച ഉണ്ടായതായി കരുതുന്നില്ലെന്നും കൂടുതൽ ആളുകൾ തള്ളിക്കയറി എത്തിയതാണ് അപകടമുണ്ടാക്കിയതെന്നും അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് യാഷിക് മഞ്ചേരി 24നോട് പറഞ്ഞു. കാണികൾ കൂടുതൽ കയറിയാൽ അതിനൊരു അപകടം വരാത്ത രീതിയിലുള്ള രീതിയിൽ നോക്കാൻ കമ്മിറ്റികൾക്കൊക്കെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ഈ ടിക്കറ്റ് കൗണ്ടറിൽ ഈ നിശ്ചിത ടിക്കറ്റേ കമ്മിറ്റിക്കാർ കരുതുള്ളൂ. ആ ഭൂരിഭാഗം കഴിഞ്ഞാൽ തന്നെ ഈ കാണികൾ ചിലപ്പോൾ ഈ സൈഡത്തെ മറിയും മറ്റും പൊളിച്ചിട്ട് കയറുന്നതാണ് സാധാരണ ഉണ്ടാകുന്ന സാഹചര്യം. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ കമ്മിറ്റിയോട് അന്വേഷിച്ചപ്പോഴും അത് തന്നെ ഉണ്ടായിട്ടുള്ളത്. ജനബാഹുല്യം രക്ഷാപ്രവർത്തനത്തെ പോലും കാര്യമായി ബാധിച്ചിരുന്നു. അപകടത്തിൽ പരിക്കേറ്റവർ ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.